വെൽക്കം ടു റോഷ് ടു റെസിപ്പി. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുഡിങ്ങാണ്, കോക്കനട്ട് പുഡിങ്. കൊച്ചു കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് പുഡിങ്ങാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു നമുക്ക് കാണാം. കോക്കനട്ട് പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് തേങ്ങയാണ്. ഒരു ചെറിയ തേങ്ങയാണ്. പിന്നെ തേങ്ങ ചുരണ്ടി കഴിയുമ്പോൾ ആ തേങ്ങയുടെ അടിഭാഗത്ത് ബ്രൗൺ കളറുള്ളത് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പൊട്ടിച്ചാണ് എടുക്കുന്നതെങ്കിൽ ആ ഭാഗമൊന്ന് ചെത്തി മാറ്റണം. പുഡിങ്ങിന് നല്ല വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി തേങ്ങ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അത് ഞാനിവിടെ ചേർക്കുന്നത്, ഇവിടെ ഞാൻ തേങ്ങ പൊട്ടിച്ചപ്പോൾ കുറച്ച് തേങ്ങാവെള്ളം ഉണ്ടായിരുന്നു, ആ തേങ്ങാവെള്ളം ഇതിലേക്ക് ചേർക്കുകയാണ്. തേങ്ങാവെള്ളം ഉള്ളവർ ചേർത്താൽ മതി. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് 2 ഏലക്കായും കൂടി ചേർക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. തേങ്ങ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്, ഇതൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് 1/2 കപ്പ് പാല് ഒന്ന് കോരിയെടുക്കാം. രണ്ട് കപ്പ് വെള്ളം ചേർത്താണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഇനി തേങ്ങാപ്പാല് ഒന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഞാനത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. തേങ്ങാപ്പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് മധുരമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. തേങ്ങാവെള്ളത്തിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ മധുരം ഉള്ളതുകൊണ്ട് കുറച്ച് പഞ്ചസാര നമ്മൾ ചേർത്താൽ മതി. പുഡിങ്ങിന് ഒരു ചെറിയ മധുരമാണ് പുഡിങ്ങിനുള്ളൂ, നല്ല മധുരമൊന്നും പുഡിങ്ങിന് വേണ്ട. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണിത്. നല്ല സോഫ്റ്റ് പുഡിങ്ങാണ്. പഞ്ചസാര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്, തേങ്ങാപ്പാൽ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഞാനിവിടെ 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്ത് വെച്ച തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്തത്. ഇത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിങ്ങനെ കട്ട കെട്ടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ പുഡിങ് തിക്കായിട്ട് വരും. തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി, വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ബാലൻസ് മധുരം ബാലൻസ് ആയി വരാനായിട്ടാണ്.
പുഡിങ് നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂടോടുകൂടി തന്നെ നമുക്കൊരു ട്രേയിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. ചൂടോടുകൂടി തന്നെ നമുക്ക് ട്രേയിലേക്ക് ഒഴിക്കാം. പതുക്കെ ഒന്ന് ക്ലാപ്പ് ചെയ്തുകൂടെ. ഇനി ഇത് ആറി വരുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ സമയത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത പുഡിങ്ങാണിത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്ന വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് പുഡിങ്ങാണിത്. ഉണ്ടോ, നല്ല സോഫ്റ്റാണ് നമ്മുടെ പുഡിങ്.